നമസ്കാരം. ലോക്ക്ഡൌൺ കാരണം വിവാഹം നീട്ടിവെച്ചതിൽ മനനൊന്ത് യുവാവ് ജീവനൊടുക്കി. ജംഷഡ്പൂരിലെ വിശ്വകർമ്മ നഗർ സ്വദേശി 30-കാരനായ സഞ്ജിത് ഗുപ്തയാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് വീട്ടുകാർ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാത്രി കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിച്ച ശേഷമാണ് സഞ്ജയ് ഗുപ്ത കിടപ്പുമുറിയിലേക്ക് പോയത്. ഞായറാഴ്ച പുലർച്ചെ ശുചിമുറിയിൽ പോകാനായി എഴുന്നേറ്റ പിതാവാണ് മകനെ ഹോളിൽ മരിച്ച നിലയിൽ കണ്ടത്. ഔറംഗാബാദ് സ്വദേശിയായ യുവതിയുമായി സഞ്ജയ് ഗുപ്തയുടെ വിവാഹം നിശ്ചയിച്ചിരുന്നു. ഏപ്രിൽ 25-ന് വിവാഹം നടത്താനായിരുന്നു തീരുമാനം. എന്നാൽ ലോക്ക്ഡൌൺ നിലവിൽ വന്നതോടെ വിവാഹം നീട്ടിവെച്ചു. ഇതിനു പിന്നാലെ മകൻ ആരോടും അധികം സംസാരിക്കാറില്ലായിരുന്നുവെന്നും വളരെ വിഷമത്തിലായിരുന്നുവെന്നും പിതാവ് രാജേന്ദ്ര പ്രസാദ് ഗുപ്ത പറഞ്ഞു. നിരന്തരം ലോക്ക്ഡൌണിനെ കുറ്റപ്പെടുത്തി യുവാവ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തന്റെ പദ്ധതികളെല്ലാം ലോക്ക്ഡൌൺ കാരണം തകർന്നുപോയെന്നും പലചരക്ക് വ്യാപാരിയായ സഞ്ജയ് ഗുപ്ത ആരോപിച്ചിരുന്നു. ഇതിനിടെ മകനിൽ ആത്മഹത്യാ പ്രവണത കണ്ടിരുന്നതായും പിതാവ് വ്യക്തമാക്കി. പലതവണ മകനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഒന്നും കേൾക്കാൻ തയ്യാറായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സഞ്ജയ് ഗുപ്തയുടെ മരണത്തോടെ രാജേന്ദ്ര പ്രസാദ് ഗുപ്തയ്ക്ക് തന്റെ മൂന്നാമത്തെ മകനെയാണ് നഷ്ടപ്പെട്ടത്. രാജേന്ദ്ര പ്രസാദിന്റെ ഒരു മകൻ 20 വർഷം മുമ്പ് തൂങ്ങി മരിച്ചിരുന്നു. 2012-ൽ ഇദ്ദേഹത്തിന്റെ മറ്റൊരു മകൻ ദുരൂഹ സാഹചര്യത്തിൽ കാണാതാവുകയും ചെയ്തു. ഈ രണ്ട് സംഭവങ്ങളുടെയും നടുക്കുന്ന ഓർമ്മകൾക്കിടെയാണ് മൂന്നാമത്തെ മകനെയും നഷ്ടമായത്. ന്യൂസ് ഡെസ്ക് വിഷ്ണുവിന്റെ മൊബൈൽ TV കൊച്ചി. Subscribe to my channel and also press this bell icon.